ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുസഭയിലെ ഏറ്റവും പുരാതനമായ ഒരു ദണ്ഡവിമോചനങ്ങളിൽ ഒന്നാണ് പൊർശിംഗ്ല ദണ്ഡവിമോചനം. 1214 പ്രാർത്ഥനാ നിമഗ്നനായിരുന്ന ഫ്രാൻസിസ് അസീസിക്ക് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. എത്രയും വേഗം പൊർശിംഗ്ലയിലുള്ള മാലാഖമാരുടെ രാജ്ഞിയുടെ ഇടയിലെത്തണം, അവിടെ ഈശോയും പരിശുദ്ധ അമ്മയും അങ്ങേ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതനുസരിച്ച് ഉടനെ തന്നെ അദ്ദേഹം പൊർശിംഗ്ലയിലുള്ള മലാഖമാരുടെ രാജ്ഞിയുടെ ഈ ദേവാലയത്തിലെത്തി. അവിടെ ഈശോയെയും പരിശുദ്ധ അമ്മയും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഈശോ അദ്ദേഹത്തോട് ചോദിച്ചു, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ ദാഹം ഞാൻ മനസ്സിലാക്കുന്നു, ഇതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നൽകുവാൻ തിരുമനസ്സാകണമെന്ന് പറഞ്ഞു. ഈശോ ഫ്രാൻസിസിന്റെ അപേക്ഷ മാതാവിന്റെ മധ്യസ്ഥം വഴി കൽപ്പിച്ചരുളി. പക്ഷെ ഈശോ പറഞ്ഞു, എത്രയും വേഗം എൻ്റെ ദാസനായ പരിശുദ്ധ പിതാവിനോട് ഇക്കാര്യം പറഞ്ഞ് അനുവാദം മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രാൻസിസ് അക്കാലത്ത് ദിവസവും ഭരിച്ചിരുന്ന ഹൊണേരിയസ് മൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് അടുത്തെത്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ദീർഘനാളത്തെ പഠനത്തിന് ശേഷം, ഇതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, ഹൊണേരിയസ് മൂന്നാമൻ മാർപ്പാപ്പ പൊർശിംഗ്ലയിൽ 1, 2 തീയതികളിൽ, അതായത് മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാൾ ദിവസം, കയറി പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കൽപ്പിച്ചിട്ടുള്ളി. പക്ഷേ അതിനുശേഷം വന്ന സിക്സ്റ്റസ് മാർപ്പാപ്പ ഈ ആനുകൂല്യം ലോകമെമ്പാടുമുള്ള എല്ലാ ഇടവക ദേവാലയങ്ങളിലേക്കും ഒപ്പം എല്ലാ കപ്പോച്ചിൻ ദേവാലയങ്ങളിലേക്കും ഈ അനുമതി വ്യാപിപ്പിച്ചു. അതിനുശേഷം വന്ന മാർപ്പാപ്പമാരൊക്കെ ഈ ആനുകൂല്യം അംഗീകരിച്ചു. അവസാനം 1967 ബോളാറാമൻ മാർപ്പാപ്പ ഈ ആനുകൂല്യം ഒന്നുകൂടി ആവർത്തിച്ച് പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതകാലത്ത് പ്രാപിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ, ഏറ്റവും എളുപ്പത്തിൽ പ്രാപിക്കാൻ പറ്റുന്ന ദണ്ഡവിമോചനങ്ങളിൽ ഒന്നാണ് ഈ പൊർശിംഗ്ല ദണ്ഡവിമോചനം. വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഈ ആനുകൂല്യം നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. പൂർണ്ണ ദണ്ഡവിമോചനം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം കുമസാരത്തിൽ ഒരു പാപം ഏറ്റുപറഞ്ഞാൽ ആ പാപത്തിൻ്റെ നിത്യശിക്ഷയിൽ നമ്മൾ വിമുക്തരാകും. പക്ഷേ കാലികമായൊരു ശിക്ഷ അതിൻ്റെ വാക്കിലെടുക്കും. ഉദാഹരണം പറഞ്ഞാൽ ഒരു മുറിവ് സുഖപ്പെട്ടു, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മുറിവ് സുഖമാക്കപ്പെട്ടാൽ അത് സുഖമാക്കപ്പെടും എങ്കിലും അതിൻ്റെ കല നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ അവശേഷിക്കും. ഇതുപോലെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഒരു കാലികമായ ശിക്ഷ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അത് കുമസാരത്തിലൂടെ മോചനം കിട്ടത്തില്ല. അതിന് തിരുസഭ നിർദ്ദേശിച്ചിരിക്കുന്ന ഇത്തരം ചില മാർഗങ്ങളിലൂടെ ദണ്ഡവിമോചനങ്ങൾ നമ്മൾ പ്രാപിക്കണം. പൊർശിംഗ്ലയിലെ ദണ്ഡവിമോചനം, അതായത് 1 ആം തീയതി വൈകുന്നേരം മുതൽ 2 ആം തീയതി അർദ്ധരാത്രി വരെയുള്ള സമയത്ത് നമുക്ക് പ്രാപിക്കാവുന്ന ദണ്ഡവിമോചനം ഇപ്രകാരം ഒരു ദണ്ഡവിമോചനമാണ്, അതായത് പൂർണ്ണ ദണ്ഡവിമോചനമാണ്. ലളിതമായ ഏതാനും കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ദണ്ഡവിമോചനം നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അതായത് ഈ 2 ആം തീയതിന് 7 ദിവസം മുമ്പോ 7 ദിവസം ശേഷമോ ഒരു നല്ല കുംസാരം നടത്തണം. അതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. ആ വരപ്രസാദ അവസ്ഥയിൽ നമ്മൾ കുർബാന സ്വീകരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ദിവസം നമ്മുടെ ഇടവക ദേവാലയം സന്ദർശിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി ഒരു വിശ്വാസ പ്രമാണവും ഒരു സ്വർഗസ്നാപിതാവും ഒരു ത്രൈത്വ സ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം വത്തിക്കാൻ ഇറക്കിയ ഒരു ഡോക്യുമെന്റ് പ്രകാരം എത്രയും വേഗം സാധ്യമാണെന്നുള്ള ഒരു ഉറപ്പിൽ അങ്ങനെ ഒരു ആനുകൂല്യം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എത്രയും വേഗം ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാം എന്ന് ദൈവസന്നിധിയിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമുക്ക് ഈ പ്രാർത്ഥനകൾ ചൊല്ലി, ആത്മീയമായ രീതിയിൽ പ്രാർത്ഥനകൾ ചൊല്ലി നമുക്ക് ഈ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്നതാണ്. വത്തിക്കാൻ കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിസിക്കലായി നമുക്ക് ഭക്തകൃത്യങ്ങളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സമയത്ത് ഓൺലൈൻ ആയിട്ടുണ്ടെങ്കിലും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഒരു മുഴുവൻ ജപമാല ചൊല്ലണം. അതിനും സാധിക്കാത്തവരും ഒരു തവണ വിശുദ്ധ കുരിശിൻ്റെ വഴി നടത്തണം. അതല്ലെങ്കിൽ, അതിനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കരുണയുടെ ജപമാല എങ്ങനെ ചൊല്ലി കാഴ്ചവെക്കണം. അതിനുശേഷം
പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥനയും ചെയ്യണം. ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രയും വേഗം എത്രയും തൊട്ടടുത്ത സാഹചര്യത്തിൽ പൂർണ്ണമായ ഒരു കുമസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കാം എന്നുള്ള വ്യവസ്ഥ തമ്പുരാന സന്ധിയിൽ ആവർത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ദണ്ഡമോചനം നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. സാധ്യമാകുന്നവരൊക്കെ 1 AM to 2 PM സമയത്ത് സ്വന്തം ഇടവക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അസ്വലഭ നിമിഷം, അതായത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണ കാലികമായിട്ടുള്ള എല്ലാ ശിക്ഷയിൽ നിന്നും പൂർണ്ണ വിമുക്തി പ്രാപിക്കുന്ന ഈ ദണ്ഡവിമോചനം നമുക്ക് എല്ലാവർക്കും പ്രാപിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.